ഈ ഭൗതിക ലോകത്ത് പല നിലക്കുള്ള ഓഫറുകൾക്കും കാത്തിരിക്കുന്നവരുണ്ട്. എന്നാൽ പരലോകത്ത് രക്ഷപ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികൾ കാത്തിരിക്കുന്ന അവസരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ഈ 10 ദിനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അനുഗ്രഹീതമായ ദിനങ്ങളിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷവാർത്ത അറിയിച്ച വിശുദ്ധമായ ദിനങ്ങളിലേക്ക്. ഏതാണ് ആ ദിനങ്ങൾ? പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ. ആ ദിനങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രത്യേകതയും ധാരാളം ധാരാളമായി പറയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും വലിയ മഹത്വപൂർണമായ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. ഇത്രയും മഹത്വപൂർണമായ ദിവസങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മൾ നന്ദിയുള്ളവരാകേണ്ടതുണ്ട്. ആദ്യമായി അവനാണ് നമ്മൾ ശുക്ർ പറയേണ്ടത്, നന്ദി ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം ലഭിച്ച ആരെങ്കിലും എൻ്റെ ഈ സംസാരം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ, ദുൽഹിജ്ജ മാസം കടന്നു വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തുന്ന ചില ചിത്രങ്ങളും ചില അനുഭവങ്ങളും ചില ചിന്തകളുമുണ്ട്. ഏതാണത്? പരിശുദ്ധമായ ഹറമും പരിസരവും കഅബയും ഹജറുൽ അസ്വദും സൊഫയും മറുവയും അറഫയും മിനയും മുസ്ദലിഫയുമെല്ലാം ഹാജിമാരുടെ മനസ്സുകളിൽ മിന്നിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ചിത്രങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കലും അതിനെ സംബന്ധിച്ച് അയാൾക്ക് മറക്കാൻ കഴിയില്ല. അത്രയും അനുഭവവും അനുഭൂതിയുമാണ് ആ ഹജ്ജ് ആ ഹാജിക്ക് നൽകുന്നത് എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഒരു ഹജ്ജ് ചെയ്യാനുള്ള അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഹറമും പരിസരവും കഅബയും ഒക്കെ ഒന്ന് കാണാൻ, അവിടെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും ഇബാദത്ത് ചെയ്യാനും അവസരം ലഭിക്കുക എന്നത് വലിയ ഭാഗ്യമാണത്. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സംഗതിയാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇനിയും അത് നിർവഹിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. അവൻ്റെ പരിശുദ്ധമായ ഹറമിൻ്റെ അടുത്തെത്താൻ, ആ പുരാതനമായ ഭവനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് അള്ളാഹു അതിനുള്ള അവസരം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അപ്പം അത് വല്ലാത്ത ഒരനുഭവമാണ്. അപ്പം ഇവിടെ ഈ ഹറമിൻ്റെ പരിസരങ്ങളിൽ ഉള്ള ഈ പ്രദേശങ്ങളിലെല്ലാം നടക്കുന്ന കർമ്മങ്ങൾ അതൊക്കെ എന്നാണ് നടക്കുന്നത്? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് നടക്കുന്നത്. നമ്മൾ ഓർക്കണം, നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ള ദിവസങ്ങളിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. വലിയ ഓഫറുകളുള്ള ദിവസങ്ങളാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത്. നിസാരവൽക്കരിക്കേണ്ടതല്ല. ജീവിതത്തിൽ ഈ ഭൗതിക ലോകത്ത് പല നിലക്കുള്ള ഓഫറുകൾക്കും കാത്തിരിക്കുന്നവരുണ്ട്, ഓഫറുകളുടെ പിറകെ പോകുന്നവരുണ്ട്, അതിനുവേണ്ടി സമയം ചിലവഴിക്കുന്നവരുണ്ട്, അതിന് പ്രാധാന്യം നൽകുന്നവരുണ്ട്. എന്നാൽ പരലോകത്ത് രക്ഷപ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികൾ കാത്തിരിക്കുന്ന അവസരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസരമാണ് ഈ 10 ദിനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വതആല പോലും ഈ 10 ദിനങ്ങളെ കൊണ്ട് സത്യം ചെയ്തിരിക്കുകയാണ്. വൽ ഫജ്ർ വലയാലിൻ അഷർ, പ്രഭാതം തന്നെയാണ് സത്യം, 10 രാവുകൾ തന്നെ എന്ന് അള്ളാഹു സത്യം ചെയ്തിരിക്കുന്നു. ഭൂരിഭാഗം വരുന്ന മുഫസ്സിരീങ്ങളും പറയുന്നത് വലയാലിൻ അഷർ, 10 രാവുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്ന്. ആലോചിച്ചു നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമ്മുടെ നാഥനായ മലിക്കുൽ ജബ്ബാർ ഒരു വിഷയം കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത എത്രയാണ്, അതിൻ്റെ മഹത്വം എത്രയാണ് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ 10 ദിവസങ്ങൾക്ക് ഇത്രയും വലിയ പ്രാധാന്യമുണ്ടായത്? മഹാന്മാരായ പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും.
വല്ലദി യദ്ഹറു അന്ന സബബ ഫി ഇംതിയാസി അശ്ര ദിൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾക്ക് ഇത്രയും വലിയ പ്രത്യേകതയും പ്രാധാന്യവും ഫളിലും ഉണ്ടാകാനുള്ള കാരണമായി എനിക്ക് മനസ്സിലായത് ലിമക്കാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി, ഈ പത്ത് ദിനങ്ങളിലാണ് ആരാധനകളിലെ ഏറ്റവും പ്രധാനമായ ആരാധനകൾ സമ്മേളിക്കുന്നത്. അതെ, നോമ്പും ദാനധർമ്മങ്ങളും നമസ്കാരവും ഹജ്ജും ഇതൊക്കെയാണല്ലോ നമ്മുടെ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനമായത്. ഇതെല്ലാം ഈ പത്ത് ദിനങ്ങളിലുണ്ട്. ഇതെല്ലാം സമ്മേളിക്കുന്ന പത്ത് ദിനങ്ങളാണത്. അതിനു പുറമെ യൗമുൻ നഹർ, വലിയ പ്രാധാന്യമുള്ള ഫളിലുള്ള ബലിദിനം. യൗമു അറഫ, സുബ്ഹാനല്ലാഹ്, അതിൻ്റെ പ്രത്യേകതയും ആ ദിവസത്തിൻ്റെ ഫളിലും എത്രയാണ്. ഇതൊക്കെ ഈ പത്ത് ദിവസങ്ങളിലാണുള്ളത്. അതുകൊണ്ട് വിശ്വാസികളെ, സഹോദരങ്ങളെ, ഉപയോഗപ്പെടുത്തണം നമ്മൾ ജിഹാദിനേക്കാൾ. ഈ പത്ത് ദിവസങ്ങളിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടമാണ് അല്ലാഹുവിന് ഈ പത്ത് ദിനങ്ങളിൽ അമൽ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഇൽ അയ്യാമിൽ അശർ, ഈ പത്ത് ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിന് പ്രിയങ്കരമായ വേറെ ദിവസങ്ങളില്ല. സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലൽ ജിഹാദ് ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്താൽ പോലും ഈ പത്ത് ദിവസത്തിൽ അമൽ ചെയ്യുന്നതിനോളം എത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഒരു വിഷയം മാത്രം അതിൽ നിന്ന് ഒഴിവാക്കി, ഒരാൾ തൻ്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഇറങ്ങി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് അയാൾ അതുകൊണ്ടൊന്നും മടങ്ങി വന്നില്ലെങ്കിൽ അതിന് പ്രത്യേകതയുണ്ട് എന്നതല്ലാതെ സാധാരണ ഒരു ജിഹാദ് പോലും ഈ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നതോളം എത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. ഇനി വേറെന്തെങ്കിലും വേണോ? അതാ ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷവാർത്ത അറിയിച്ച വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിനങ്ങൾ. അതുകൊണ്ട് മനസ്സിലാക്കുക, വർഷത്തിൽ ഏറ്റവും ഫലമുള്ള രാവേതാ റമദാനിലെ അവസാനത്തെ പത്ത് രാവുകളാണ്. ഒരു വർഷത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങൾ ഏതാണ്? അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ്. പക്ഷെ പലരും വിസ്മരിക്കുകയാണ്, പലരും അർഹിക്കുന്ന പ്രാധാന്യം നൽകാറില്ല. റമദാനിൽ ഇജ്തിഹാദ് ചെയ്യുന്നവർ പോലും ഈ ദിവസങ്ങളെ വിസ്മരിക്കുകയും അശ്രദ്ധയിലാണ്ട് പോകുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തുക. എന്തൊക്കെയാ ചെയ്യേണ്ടത്? അല്ലാഹ് പറഞ്ഞില്ലേ, വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമി മഅലൂമാത്ത്, ഈ അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ നിങ്ങൾ പ്രകീർത്തിക്കണമെന്നാണ്. ദിക്റുകൾ ധാരാളമായി നമ്മൾ ചൊല്ലുക, തക്ബീറുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. സഹാബത്ത് അങ്ങനെയാണ് ചെയ്തത്. ഇബ്നു ഉമറും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും അടക്കമുള്ള സഹാബിമാരെല്ലാം നോക്കൂ, നിങ്ങൾ യഖ്റുജാനി ഇല സൂഖി, അങ്ങാടിയിലേക്ക് അവർ പുറപ്പെടുകയും ഫീ അയ്യാമിൽ അശർ, ഈ പത്ത് ദിവസങ്ങളിൽ, യുകബ്ബിറാനി വയുകബ്ബിറു നാസ് ബിതക്ബീരിഹിമ, അവരുടെ തക്ബീർ ചൊല്ലുകയും അങ്ങനെ ജനങ്ങൾ അവരുടെ തക്ബീറുകൾ ഏറ്റേറ്റ് ജനങ്ങളും ചൊല്ലുമായിരുന്നുവെന്ന് ഹദീത്തുകളിൽ കാണാം. അപ്പൊ തക്ബീർ എപ്പോഴും ചൊല്ലാം, ഏത് സമയത്തും ചൊല്ലാം നമുക്ക്. എന്നാൽ പ്രത്യേകമായി തക്ബീർ ചൊല്ലുന്നത് എപ്പോഴാണ്? അറഫ ദിവസത്തിൻ്റെ പ്രഭാതം മുതൽ അയ്യാമുത്ത ശരീക്ക് ദുൽഹിജ്ജ 13-ന്റെ അസർ വരെ നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ തക്ബീർ ചൊല്ലും. അത് പ്രത്യേകമായി നമ്മൾ ചൊല്ലുന്ന തക്ബീറുകളാണ്. അതല്ലാതെ എപ്പോഴും നമുക്ക് തക്ബീറുകൾ ചൊല്ലാം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ ബലികർമ്മം, ഉദൂഹിയത്ത് ഉദ്ദേശിച്ചവർ, ഫസല്ലി റബ്ബിക വൻഹർ, നിന്റെ റബ്ബിനെ നീ നമസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക. വലിയ മഹത്വമുള്ള കർമ്മമാണത്. ഇനിയും ഉദ്ദേശിക്കാത്തവരുണ്ടെങ്കിൽ അവസരമുണ്ട്, ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മമാണത്. അതേപോലെ നമ്മുടെ ആരാധനകളിലെല്ലാം, നമസ്കാരങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും എപ്പോഴും സൂക്ഷ്മത വേണം. ഈ ദിവസങ്ങളിൽ പ്രത്യേകം സൂക്ഷിക്കുക, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നമുക്ക് നോമ്പെടുക്കാം, പുണ്യമാണത്. അതേപോലെ തന്നെ ദുൽഹിജ്ജ 9-ലെ അറഫ ദിവസത്തിലെ നോമ്പ് എത്രമാത്രം മഹത്വപൂർണ്ണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുകഫിറു സനത്തല്ലതീ ഖബ്ലഹു വസ്സനത്തല്ലതീ ബഅദ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കഴിഞ്ഞുപോയ ഒരു വർഷത്തിലെ പാപവും വരാനിരിക്കുന്ന മറ്റൊരു വർഷത്തിലെ പാപവും, ഇങ്ങനെ 2 വർഷത്തിലെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അറഫ ദിവസത്തിലെ നോമ്പ് കൊണ്ട് കാരണമായി തീരും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ പുണ്യ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. അതിന് അല്ലാഹു അവസരം നൽകട്ടെ, ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നന്ദി ചെയ്യുന്ന അടിമകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.